കട്ടപ്പന മിനി സ്റ്റേഡിയത്തിന് സമീപം നിർമ്മാണം പൂർത്തിയാക്കിയ ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറുടെയും നവോത്ഥാന നായകൻ അയ്യങ്കാളിയുടെയും സ്മൃതി മണ്ഡപം നാടിന് സമർപ്പിച്ചു. കട്ടപ്പന നഗരസഭ 11 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് സ്മൃതി മണ്ഡപത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ സ്മൃതി മണ്ഡപത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ദളിത് സംഘടനകൾ വർഷങ്ങളായി ആവശ്യപ്പെട്ടിരുന്ന ചരിത്ര മുഹൂർത്തത്തിനാണ് കട്ടപ്പന സാക്ഷ്യം വഹിച്ചത്. 300 കിലോ വെങ്കലത്തിൽ ഡോക്ടർ ബി ആർ അംബേദ്കറുടെയും അയ്യങ്കാളിയുടെയും പൂർണ്ണകായ പ്രതിമകൾ നിർമ്മിക്കാൻ കട്ടപ്പന നഗരസഭ മുൻ ചെയർപേഴ്സൺ ബീനാജോബിയുടെ കാലത്താണ് തുക അനുവദിച്ചത്. പിന്നീടെത്തിയ അധ്യക്ഷ ഷൈനീസ് അണ്ണി ചെറിയാൻ ഇത് യാഥാർത്ഥ്യമാക്കുകയായിരുന്നു. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ സ്മൃതി മണ്ഡപം നാടിന് സമർപ്പിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം മന്ത്രി ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പനയുടെ ഹൃദയഭാഗത്ത് ഭരണഘടനാ ശില്പിയുടെയും അയ്യങ്കാളിയുടെയും പ്രതിമകൾ സ്ഥാപിക്കാനായത് അഭിമാനകരമാണെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. കട്ടപ്പനയെ ഐശ്വര്യപൂർണമാക്കുന്ന, ഒരുപക്ഷെ നമ്മുടെ സാംസ്കാരിക വളർച്ചയെ, നമ്മുടെ നാടിൻ്റെ പുരോഗതിയെ ഒക്കെ എടുത്തു കാണിക്കുന്ന നവോത്ഥാന നായകരുടെ രൂപമാണ് ഇവിടെ തീർച്ചയായിട്ടുള്ളത്. ഭരണഘടനാ ശില്പി എന്ന നിലയിൽ മാത്രമല്ല, അടിച്ചമർത്തപ്പെട്ട ഒരു ജനതയ്ക്ക് ഭരണഘടനയിലൂടെ അവരെ മനുഷ്യരാക്കി മാറ്റി അതിന് നേതൃത്വം കൊടുത്ത ധീര വിപ്ലവകാരിയാണ് മഹാനായ ഡോക്ടർ ബി ആർ അംബേദ്കർ. നവോത്ഥാന നായകൻ എന്ന നിലയിൽ ധീരതയുടെയും പോരാട്ടത്തിൻ്റെയും മുഖമാണ് മഹാത്മാ അയ്യങ്കാളി. ഒരു കാലഘട്ടത്തിൻ്റെ പരിഷ്കർത്താക്കളായി നമ്മൾ കാണുമ്പോൾ ഇന്ന് ജീവിക്കുന്ന സമൂഹത്തിൽ അസ്പർശ്യതയെ മാറ്റി നിർത്താൻ, തുല്യനീതി സമൂഹത്തിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾക്ക് രൂപം കൊടുക്കാൻ, അനുഭവ പാഠത്തിലൂടെ അത്യുക്ത അനുഭവങ്ങൾ നേരിട്ടവരാണ് ഇവർ രണ്ടുപേരും. സ്മൃതി മണ്ഡപ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആവശ്യപ്രകാരം മണ്ഡപത്തിനുള്ളിൽ ടൈൽ വിരിക്കുന്നതിനും മേൽക്കൂര നിർമ്മിക്കുന്നതിനുമായി MLA ഫണ്ടിൽ നിന്ന് മന്ത്രി 3 ലക്ഷം രൂപ അനുവദിച്ചു. യോഗത്തിൽ പ്രതിമകൾ നിർമ്മിച്ച ശില്പികളെയും നഗരസഭ അധ്യക്ഷയെയും കോർഡിനേഷൻ കമ്മിറ്റി ആദരിച്ചു. തുടർന്ന് മിനി സ്റ്റേഡിയത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച ഓപ്പൺ സ്റ്റേജിന്റെ ഉദ്ഘാടനം നഗരസഭാ അധ്യക്ഷ ഷൈനീസ് അണ്ണി ചെറിയാൻ നിർവഹിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ KJ ബെന്നി, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ VR സജി, VR ശശി, മനോജം തോമസ്, രതീഷ് വരകുമല, സ്മൃതി മണ്ഡപ കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികളായ പ്രശാന്ത് രാജു, ബിനു കേശവൻ, VS ശശി, സുനീഷ് കുഴിമറ്റം, രാജു ആഞ്ഞിലിത്തോപ്പിൽ, നഗരസഭാ വാർഡ് കൌൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു.